അല്ല നിങ്ങള് തമ്മില് അറിയാം. ഞാൻ ഈ ടൗണിൽ വന്നിട്ട് 10 ദിവസമേ ആയുള്ളൂ. പേര് അശോക് രാജ്. ഇവിടെ ഒരു ഫ്രണ്ടിന്റെ റൂമിലാ താമസം. ബാക്കി ഞാൻ പറയാവേ. ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഒരു ഓട്ടോറിക്ഷക്കാരന്റെ രൂപത്തിലാ. കൈനീട്ടം എന്റെ ആയിരുന്നു. അന്ന് എന്നെ അത് പൂട്ടുകയും ചെയ്തു. അയ്യോ. പിന്നെ വഴിയിലൊരു ടെഡി ബിയർ കച്ചവടം. അതും ആദ്യ വിൽപ്പന എനിക്ക്. അപ്പൊ തന്നെ അതും പൂട്ടി. ചേച്ചിയുടെ കൈനീട്ടം കൊള്ളാലോ. ഏയ്, ഈ കുട്ടിയെ പറയണ്ട, എന്റെ സമയദോഷ. അല്ല, ഇതൊക്കെ ആരാ? ഫ്രണ്ട്സാ? അതെ, ഫ്രണ്ട്സാ. ഇതെന്റെ രണ്ട് മൂത്ത ഫ്രണ്ട്സ്. ഇത് ഇളയ ഫ്രണ്ട്. ഓ, സിസ്റ്റേഴ്സോ? എന്താ കണ്ട പറയില്ലേ? അയ്യോ, അതല്ല. ഞാൻ സംയുക്ത, ഇത് സപ്തദേച്ചി. ഹലോ. ഞാൻ സരയു. ഹായ്. ഹായ്. അയ്യോ, സംസാരിച്ചു തന്ന കച്ചവടം നടക്കില്ല. കുട്ടിയൊന്ന് ഉദ്ഘാടനം ചെയ്തരോ? ഈ കിട്ടിയ പണിയൊന്നും പോരോ ചേട്ടാ. അതെ അതെ, രണ്ടെണ്ണം പൂട്ടി ചാണാ. സാരമില്ല, നമുക്ക് ഒരവസരം കൂടി കൊടുത്താലോ. ചേച്ചി, ഒരു 50 രൂപ തന്നേ. കൈനീട്ടവാ, ഐശ്വര്യമായിട്ട് തന്നോളൂ. ദൈവമേ രക്ഷിക്കണേ. എന്നാ ഞങ്ങള് പോട്ടെ. ശരി ശരി, വായിച്ചു. അതെ, ബാക്കി കൂടി വിറ്റുപോവാൻ ഒരു ഐഡിയ പറഞ്ഞുതരുമോ? നല്ല ബുദ്ധിയുള്ള ഒരു പെണ്ണിനെ പ്രേമിക്കുക, അവള് പറഞ്ഞുതരും. അയ്യോ വേണ്ടേ, ഇവിടെ ഒറ്റക്ക് ജീവിക്കാൻ പെടുന്ന പാട് തന്നെ എനിക്കറിയാം. ഞാൻ പോട്ടെ. അപ്പൊ പൂ വെക്കുന്നില്ലേ? ആരെങ്കിലും വാങ്ങണ്ടേ? വാങ്ങില്ല, വാങ്ങിപ്പിക്കണം. അതെ, കച്ചവടക്കാരനെ മിടുക്ക. കണ്ടിട്ടില്ലേ, നല്ല മരം കൊഴിച്ചുന്ന മഞ്ഞത്ത് ഐസ്ക്രീം വിൽക്കുന്നവരെ. വിചാരിച്ചാ നടക്കാത്ത എന്താ ഉള്ളത്? അതിന് ഞാൻ എന്താ കുട്ടി ചെയ്യേണ്ടത്? പ്രണയ ജോഡികളുടെ അടുത്ത് ചെന്നിട്ട് പൂ വേണോ എന്ന് ചോദിക്കണം. വേണ്ടാന്ന് പറഞ്ഞാ എന്താ സാർ, കാശില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കണം. കാമുകിയുടെ മുന്നിൽ അഭിമാനം പോവും തോന്നിയാ ഏത് കാമുകനും എന്ത് വില കൊടുത്ത് പൂ വാങ്ങിച്ചോളും. ഒന്ന് പരീക്ഷിച്ചു നോക്ക്. നോക്കാം അല്ലേ? നോക്കുന്നേ. ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താടി അയാളോട് ഇത്രയും വലിയൊരു കഥ? അല്ല ചേച്ചി, അയാളുടെ സ്ഥിര ഉദ്ഘാടകയല്ലേ. അടുത്ത ഡേറ്റ് ചോദിച്ചതാ പൂട്ടിക്കൻ. ഹർഷേട്ടനെ കാണുന്നില്ലല്ലോ. നോക്ക്. അതെ, ഈ പ്രേമിക്കുന്നതിനേക്കാള് സുഖമല്ലേ ചേച്ചി ഈ പ്രേമ കണ്ടോണ്ട് നിൽക്കുന്ന. പാടി വായി നോക്കി. വാങ്ങ. ഹർഷേട്ടാ, ഹർഷേട്ടാ, വന്നോ എന്റെ കാമുകി. പ്രണയത്തിന്റെ പൂങ്കാവനിയിലേക്ക് എന്റെ പ്രിയപ്പെട്ട കാമുകി, നീ മന്ദം മന്ദം അടിവെച്ച് കടന്നു വരൂ. ഒന്ന് പോ മനുഷ്യ. ഐ ലവ് യു സപ്തതി.
ഐ ലവ് യു. താങ്ക് യു. ഇതെന്റെ ചക്കരയ്ക്ക് ഹർഷേട്ടന്റെ വക വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഐ ലവ് യു സോ മച്ച്. ഐ ടു ലവ് യു. ഈ ബഹളത്തിൽ നിന്ന് അവളെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഒരു മെസ്സേജ് ഇട്ടോ. ഞാൻ എത്തി, നീ എവിടെയാണ്? അല്ലെങ്കിൽ നീ വേണ്ട, താൻ മതി. താൻ എവിടെയാ? ഇവിടെ വന്ന് കയറണം. ഇതെന്താ കുടുംബക്കാരെ മുഴുവൻ കുറ്റിയും പറിച്ചിങ്ങ് പോന്നു? ഇവളെ ഇനി എങ്ങനെ ഒന്ന് വിളിക്കുക? ഫോൺ ചെയ്യ. ഏട്ടനെന്താ ഇവിടെ? അത് അല്ല, നീ എന്താ ഇവിടെ? ഞാൻ സപ്തതി കാണാൻ വന്നതാ. ഏട്ടൻ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ല. എടാ, അത് ഞാൻ പറയട്ടെ. ഏട്ടൻ സംയുക്തയെ കാണാൻ വന്നതല്ലേ? അയ്യേ, അതെന്താ കണ്ടാല്? കുഴപ്പമൊന്നുമില്ല, ഏട്ടന്റെ സ്ഥാപനത്തിലെ സ്റ്റാഫല്ലേ. ഏട്ടൻ ധൈര്യമായിട്ട് വിളിക്ക്. അയ്യോ, ഞാൻ പോട്ടെ, സപ്തതിക്ക് ഐസ്ക്രീം വാങ്ങാൻ ഇറങ്ങിയതാ. ഏട്ടാ. എന്താടാ? ശരിക്കും ഏട്ടൻ എന്തിനാ ഇവിടെ വന്നേ? കുറച്ച് കാറ്റോളാൻ. നീ പോയേ. കണ്ണടച്ച് പാല് കുടിക്കുന്ന കള്ള പൂച്ച, എനിക്ക് മനസ്സിലായി. എന്താടാ, ഒന്ന് പോയേട്ടാ കള്ള. ഛേ, നാറിയല്ലോ.
എല്ലാം നശിച്ച പെണ്ണുകാരനാ. അവളുടെ ഒരു പ്രേമവും മാങ്ങാത്തോലി. ഹലോ സാർ, സാർ ഇതെവിടെയാ? ഞാനിവിടെ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നീ എന്തിനു ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചോണ്ട് വന്നേ? അതിന്റെ കൂടെ ഹർഷൻ എന്നെ കാണുകയും ചെയ്തു. ഞാൻ വിളിച്ചിട്ട് ആരും വന്നല്ല സാർ. പാർക്കല്ലേ, പോരാത്തന് വാലന്റൈൻസ് ഡേയും. ഞാൻ എന്ത് ചെയ്യാനാ? ആ ശരി, നീ ഒരു കാര്യം ചെയ്യ്, ആ ഫ്രണ്ടിലുള്ള സ്റ്റാച്യുവിന്റെ അടുത്തേക്ക് വാ. എന്തിനാ സാർ? എന്തിനാന്നോ, എടി ആ പെണ്ണ് ഇതുവരെ വന്നില്ല. ഫർദർ സ്റ്റെപ്പ് എന്താന്ന് ആലോചിക്കണം. അത് സാർ, എനിക്ക് ഇപ്പൊ ഇവിടുന്ന് വരാൻ പറ്റിയ അവസ്ഥയല്ല. ചുറ്റും എന്റെ സിസ്റ്റേഴ്സാ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എടി ആ പെണ്ണ് എന്നെ പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്ക. സാർ ഒരു കാര്യം ചെയ്യ, ഒരു മെസ്സേജ് വിട്ട് ചോദിക്ക എവിടെയാണെന്ന്. ഞാൻ ചോദിച്ചിട്ട് അവള് റിയാക്ട് ചെയ്തിട്ട് വേണ്ടേ? എന്നാൽ ഒന്നുകൂടി ചോദിക്ക, അപ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് വരാം. കാത്തു നിന്ന് ഞാൻ മടുത്തു. നീ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട് മാഷേ. എവിടെ? വളരെ അടുത്ത്. അടുത്തെന്ന് പറഞ്ഞ തൊട്ടരികിൽ. എന്നാ എന്റെ അടുത്തേക്ക് വാ. അഭിയേട്ടൻ നേരെ മുന്നിൽ ആ സ്റ്റാച്യുവിന്റെ അടുത്തേക്ക് വാ. ഓക്കെ. സപ്തതി, ഹർഷേട്ടൻ എന്താ താമസിച്ചത്? ഓ, ഒന്നും പറയണ്ട എന്റെ പെണ്ണെ. ഞാൻ ഞെട്ടുന്നൊരു കാഴ്ച കണ്ടു. എന്താ? നമ്മുടെ അഭിയേട്ടൻ ഇവിടെ ഉണ്ട്. അഭിയേട്ടനോ? ആ, ചുമ കള്ളം പറയല്ലേ ഹർഷേട്ട. എന്റെ സപ്തതിയാണ് സത്യം. ഞാനിപ്പൊ കണ്ട് സംസാരിച്ചിട്ട് വരുവ. അഭിയേട്ടൻ എന്തിനാ വന്നത്? ഞാനും അത് തന്നെ ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, കിടന്നുരുളുക. ഇനി നമ്മളെ വാച്ച് ചെയ്യാൻ വന്നതാണോ? എന്തിന്? നമ്മളെ ലൈസൻസ് ഉള്ളവരല്ലേ? ആണോ? പിന്നല്ലാതെ. സുന്ദരനായിട്ടുണ്ട്. നീ ഒന്ന് വരുന്നുണ്ടോ?
ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റും കൊണ്ടാ വരുന്നത്. എനിക്കൊന്നും വേണ്ട, നീ വന്നാ മതി. ഇപ്പൊ അങ്ങനെയായോ? എന്നെ അത്രയ്ക്ക് ഇഷ്ടാ? എന്താ ഒന്നും പറയാത്തേ? എന്തു പറയാം? ഞാൻ അഭിയേട്ടന് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താന്ന് ഗസ് ചെയ്യാമോ? ഇതെന്താ ക്യൂസ് പ്രോഗ്രാം? ഞാൻ പോവാ. അയ്യോ, പോവല്ലേ? ദാ ഗിഫ്റ്റ് അങ്ങ് എത്തി. With love, your Meenu Kutti. Evide? Evide avlu? Da avide. Hey, mola. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ഹലോ, ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. എന്താ ഒന്നും മിണ്ടാത്തേ? എന്ത് മിണ്ടാൻ? നിങ്ങൾ ആരാ? ആരാന്ന്? ഇതെവിടെ നാടകം കളിക്കല്ലേ? നീ പപ്പിയല്ലേ? പപ്പിയോ? ഞാൻ പപ്പിയൊന്നും അല്ല, ഞാൻ ഷാരിയാ. ആ അതെ, ഷാരിക്ക് ഞാനിട്ട പേരല്ലേ പപ്പി. പിന്നെ അത് മാറ്റി മീനുക്കുട്ടിയാക്കി. നിങ്ങൾക്ക് എന്താ മനുഷ്യൻ, ഭ്രാന്താണോ? ഭ്രാന്ത ആർക്കാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. മെസ്സേജ് അയച്ച് എന്നെ വിളിച്ചു വരുത്തിട്ട് ഇത്രയും ദിവസം പറ്റിച്ചെന്റെ സമാധാനം കളഞ്ഞിട്ട് ഇപ്പൊ അവൾക്ക് എന്നെ അറിയില്ലെന്നോ? സത്യത്തി, നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. കള്ളം പറയരുത്. ഒന്ന് പോകുന്നുണ്ടോ? സത്യം പറയടി, നീയല്ലേ എനിക്ക് മെസ്സേജ് അയക്കുന്നെ? എന്താ ആരാ ശരിയാള്? ആ ആർക്കറിയാം, എന്തൊക്കെയോ അനാവശ്യം പറയുന്നു, വട്ടാണെന്ന് തോന്നുന്നു. നീ തന്നെ പിടിച്ച് ഇവന്റെ വട്ടം ഞാൻ ഇന്ന് മാറ്റി കൊടുക്കാം. എന്താടാ
എന്താ നിന്റെ പ്രശ്നം? അല്ല, ഞാൻ പപ്പിയാണെന്ന് വിചാരിച്ച് മീനുക്കുട്ടി. പപ്പിയോ? ഏത് പപ്പി? ഇതെന്റെ ഭാര്യ ശാരിയ. ഓ, നിന്റെ ഭാര്യയാണോ? എന്താണ് നിന്റെ പ്രശ്നം? നിന്റെ ഭാര്യയാണെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കാൻ പറയണം. കണ്ട ആണുങ്ങൾക്ക് മെസ്സേജ് ഇട്ട് വിളിച്ചു വരുത്തിട്ട് നീ ഇവന് മെസ്സേജ് അയച്ചോടി. അയ്യോ, ഞാനൊന്നും വിട്ടിട്ടില്ല. സത്യം പറടാ, ആരാ നീ? ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലേ സർ വയലന്റ് ആവുന്ന? ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാ.